ഭക്ഷ്യസുരക്ഷാ വകുപ്പും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി ഹോട്ടൽ ജീവനക്കാർക്ക് സുരക്ഷാ ട്രെയിനിംഗ് ക്ലാസ് നടത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാർത്തികപ്പള്ളി സർക്കിൾ ഓഫീസർ സൗമ്യ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി ഹോട്ടൽ ജീവനക്കാർക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി സുരക്ഷാ ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാർത്തികപ്പള്ളി സർക്കിൾ ഓഫീസർ സൗമ്യ യോഗം ഉദ്ഘാടനം ചെയ്തു. കായംകുളം ഫുഡ് സേഫ്റ്റി സർക്കിളിൻ്റെ അണ്ടറാണ് ഈ ക്ലാസ് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ നടപടികൾ എടുക്കുന്നത് എല്ലാം ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരമാണ് ഞങ്ങൾ ഈ എല്ലാ നടപടികളും എല്ലാം എടുക്കുന്നത്. 2006 ഈ ഫുഡ് സേഫ്റ്റി ആക്ട് വന്നത്. ഈ ഫുഡ് സേഫ്റ്റി ആക്ടിൽ ഏറ്റവും മെയിനായിട്ട് പറയുന്ന ലൈസൻസ്, ഫുഡ് സേഫ്റ്റി ഏതൊരു ഫുഡ് ബിസിനസ് ചെയ്യുന്നവരും തീർച്ചയായിട്ടും ഫുഡ് സേഫ്റ്റി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഈ ഫുഡ് ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഫുഡ് സേഫ്റ്റി ആക്ടിൽ പറയുന്നുണ്ട്. അതേപോലെ ഫുഡ് സേഫ്റ്റി ആക്ടിൽ ഇപ്പം പറയുന്നത് നമ്മൾ ഫുഡ് ബിസിനസ് ചെയ്യുന്നവർ, ഫുഡ് ബിസിനസ് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലും മിനിമം ഒരാളെങ്കിലും ഈ ട്രെയിനിങ് കഴിഞ്ഞ ആളായിരിക്കണം. ഇത് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കുക. നേരത്തെയൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ട്രെയിനിങ് വരത്തുള്ളായിരുന്നു, പക്ഷേ ഇപ്പം ഇത് എല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ KHRA ജില്ലാ ട്രഷറർ എസ് കെ നസീർ അധ്യക്ഷത വഹിച്ചു. ഒരു കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ അടുത്ത കംപ്ലൈൻറ്റ് എത്തുകയാണ്. അപ്പം ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ബേക്കറി ഉടമകളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക, നാം കഴിക്കാത്ത ഭക്ഷണം മറ്റുള്ളവർക്ക് വിളമ്പാൻ ശ്രമിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. കാരണം ഭക്ഷണം മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് തന്നെ ഫോസ്റ്റാർ ക്ലാസ് ഇതുപോലുള്ള പരിപാടികൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്നുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് സംഘടിപ്പിച്ച ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. അപ്പം ഇതേപോലുള്ള എല്ലാ പരിപാടികളിലും വളരെ കൃത്യമായി 2005 ഈ നിയമം നടപ്പാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇതിനെ ജനങ്ങളുടെ എത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഈ നിയമത്തെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ്. ഇതിൻ്റെ നിയമം പോലും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആദ്യം തന്നെ ഇതിൻ്റെ പതിപ്പിറക്കിയത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷന്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാവേലിക്കര സർക്കിൾ ഓഫീസർ ശ്രീലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. ഫുഡ് ആൻഡ് സേഫ്റ്റി ട്രെയിനർ സനൂസ് ചന്ദ്രൻ ക്ലാസ് നയിച്ചു. എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേസിക്കായിട്ട് ഒരു ഭക്ഷ്യസുരക്ഷാ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി നമ്മളൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ കാറ്ററിംഗ് യൂണിറ്റോ അടുക്കള ഏത് തുടങ്ങുന്നതിനും ആവശ്യമായിട്ടുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ റോ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പ്രീ പ്രിപ്പറേഷൻ, സ്റ്റോറേജ്, കുക്കിംഗ്, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ സർക്കാരിൻ്റെ അനുബന്ധമായിട്ടുള്ള, അതായത് പോസ്റ്റാക്ക് FSSA അംഗീകരിച്ചിരിക്കുന്ന അവൻ്റെ അനുബന്ധമായിട്ടുള്ള ഹൈജീൻ റേറ്റിംഗിൻ്റെ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ചും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജലീൽ ബ്രൂഫിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet News കായംകുളം.